പ്രിയപ്പെട്ടവരെ, കോവിഡ് കേസുകൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ആശുപത്രികൾ നിറഞ്ഞു തുടങ്ങുകയുമാണ്. ദിവസവും ഒട്ടനവധി കോവിഡ് രോഗികൾ രാജ്യത്തുണ്ടാകുന്നു. ഇതൊരു വെല്ലുവിളി തന്നെയാണ്. കോവിഡ് ബാധിച്ചവരിൽ പലതരം ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് രോഗിയെ ഐസൊലേറ്റ് ചെയ്ത് വേണ്ട ചികിത്സ നൽകുകയും വേണം. പൊതുവെ കോവിഡ് രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത്. തൊണ്ടയിൽ ചൊറിച്ചിൽ, നീര് എന്നിവ ഉണ്ടാകുന്നത് തൊണ്ടവേദനയുടെ ലക്ഷണങ്ങളാണ്. കോവിഡ് അണുബാധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണവും ഇതുതന്നെയാണ്. ലോകത്തെ 82% കേസുകളിലും ഈ ലക്ഷണങ്ങളാണ് ഉണ്ടാകാറുള്ളത്. തൊണ്ടയ്ക്ക് അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ ഭക്ഷണവും വെള്ളവും ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ശബ്ദത്തിനും വ്യത്യാസമുണ്ടാകും. ചുമയും തൊണ്ടവേദനയും കൂടാതെ കോവിഡ് രോഗികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് തളർച്ച. നിരവധി കോവിഡ് രോഗികളിൽ കടുത്ത തളർച്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി വിദഗ്ധർ പറയുന്നു. സാധാരണ തളർച്ച വൈറൽ അണുബാധയുടെ പൊതുവായ ലക്ഷണങ്ങളാണെങ്കിലും കോവിഡ് രോഗികളിൽ ഇത് കുറെ കഠിനമാകുന്നുവെന്നാണ് കണ്ടുവരുന്നത്. പേശിവേദനയാണ് ആദ്യം കണ്ടതെന്ന് പല കോവിഡ് രോഗികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതികഠിനമായ പേശിവേദന, സന്ധിവേദന, ശരീരവേദന എന്നിവ ശരീരം വൈറസിനോട് പോരാടുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ശരീരത്തിൽ അണുബാധ വ്യാപിക്കുമ്പോഴാണ് സന്ധിവേദനയും തളർച്ചയും ശരീരവേദനയും ഉണ്ടാകുന്നത്. കടുത്ത വിറയലും പനിയും വൈറസ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഉണ്ടാകുന്നത്. അടുത്ത ദിവസങ്ങളിൽ അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളാണ് പനിയും വിറയലും കുളിരുമെല്ലാം. നേരത്തെ അണുബാധ ഉണ്ടായിരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഓക്കാനവും ഛർദിയും. വയറിളക്കവും ലൂസ് മോഷനും കടുത്ത അണുബാധയുടെ ലക്ഷണങ്ങളാണ്. വൈറസ് അണുബാധ മൂലം ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളും കാണാറുണ്ട്. തലചുറ്റൽ, തളർച്ച, ഓക്കാനം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. വൈറസിന്റെ പുതിയ വകഭേദം ബാധിച്ചവരിൽ കേൾവി നഷ്ടം, പേശിവേദന, ചർമ്മത്തിൽ അണുബാധ, കാഴ്ചയിൽ പ്രശ്നങ്ങൾ എന്നിവയും കണ്ടുവരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സംഭവിക്കില്ല എന്നൊരു പ്രതീക്ഷ ഇനി വേണ്ട. അമിതമായ ആത്മവിശ്വാസത്തിന് ഇപ്പോൾ തന്നെ നമ്മൾ അല്പം വില കൊടുത്തു കഴിഞ്ഞു. ഇനി അത് വഷളാകാതെ നോക്കുകയാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും പ്രായോഗികമായി ചെയ്യേണ്ടത് കൊറോണയുടെ രണ്ടാമത്തെ കുന്നിറങ്ങുന്നതുവരെ രോഗം വരാതെ നോക്കാൻ അതീവ ജാഗ്രത പുലർത്തണം. വീട്ടിൽ പ്രായമായവരോ കൊച്ചുകുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം പരമാവധി കുറച്ചുകൊണ്ട് സംരക്ഷിക്കണം. ഒരിക്കൽ രോഗം ഉണ്ടായതുകൊണ്ടോ വാക്സിൻ ലഭിച്ചു എന്നതുകൊണ്ടോ അമിത ആത്മവിശ്വാസം കാണിക്കാതിരിക്കുക. വാക്സിൻ ലഭിച്ചവർക്കും രോഗമുണ്ടായവർക്കും വീണ്ടും രോഗം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ എത്രമാത്രം ആളുകളുമായി സമ്പർക്കം കുറയ്ക്കുന്നുവോ അത്രമാത്രം രോഗം വരാനുള്ള സാധ്യത കുറവാണ്. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിച്ചുകൊണ്ട് വേണം ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകാൻ. ഹാൻഡ് വാഷിംഗ്, സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഇവയൊക്കെ കൃത്യമായി പാലിക്കണം. രോഗത്തെപ്പറ്റി ഒന്നും അറിയാതിരുന്ന കാലത്തും കൊറോണയ്ക്ക് വാക്സിൻ ഇല്ലാതിരുന്ന കാലത്തും നമ്മെ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ മുമ്പിൽ നിന്നും പാടുപെട്ടവരാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. അവർക്കൊക്കെ വാക്സിൻ കിട്ടിയിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യവുമാണ്. പക്ഷേ ഒരു വർഷമായി നിരന്തരം അമിതമായി തൊഴിൽ ചെയ്തും ഇപ്പോൾ തീരുമെന്നും കരുതിക്കൊണ്ടിരിക്കുന്ന കൊറോണ വീണ്ടും ആവർത്തിക്കുന്നത് കണ്ടിട്ടും ആരോഗ്യ കാരണങ്ങളാൽ നടപ്പാക്കേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പ്രായോഗിക കാരണങ്ങളാൽ മാറ്റിവെക്കുന്നത് കണ്ടും അവരല്പം തളർന്നിരിക്കുകയാണ്. അവരെ വാക്കുകൊണ്ടും പിന്തുണയ്ക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ പണിയുണ്ടാകാതെ നോക്കേണ്ടതും നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൂടിയാണ്. കൊറോണ മാറി ജീവിതം സാധാരണഗതിയിലാകുമെന്ന വിശ്വാസത്തോടെ ഇരുന്നവരാണ് നാമെല്ലാം. ഇപ്പോൾ കാര്യങ്ങൾ വഷളാകുന്നത് നമ്മളെ മാനസികമായി തളർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അടുത്ത അധ്യയന വർഷമെങ്കിലും സ്കൂളിൽ പോയി തുടങ്ങാമെന്ന് ചിന്തിച്ചിരുന്ന കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം കൂടുതൽ സംസാരിക്കുക, ആളുകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, സമ്മർദ്ദത്തിന്റെയോ വിഷാദത്തിന്റെയോ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചികിത്സ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തേടുക. പ്രായോഗികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ ഉള്ളവരും ചുറ്റുമുണ്ടാകും. പ്രത്യേകിച്ചും കൊറോണ കാലത്ത് ഇല്ലാതായ തൊഴിലുകൾ ചെയ്തിരുന്നവർ, അവരെ അറിഞ്ഞു സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഈ കാലവും കടന്നുപോകും. ലോകത്ത് കൊറോണയ്ക്ക് അടിമപ്പെട്ടു പോയ ഇംഗ്ലണ്ടും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാക്സിനേഷൻ കൊണ്ട്, കർശന നിയന്ത്രണങ്ങൾ കൊണ്ടും കൊറോണയ്ക്ക് മേൽ വിജയം നേടുന്നതിനടുത്താണ്. സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾ കുറയുകയാണ്. തൊഴിലും സമ്പദ് വ്യവസ്ഥയും കൊറോണയുടെ അടുത്ത് മേൽക്കൈ നേടിയ രാജ്യങ്ങളിൽ നിന്നായി വരികയാണ്. കൊറോണ കാലത്തുണ്ടായ സാങ്കേതിക പുരോഗതി, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അനവധി രംഗങ്ങളിൽ ചിലവ് കുറയ്ക്കുകയും കാര്യക്ഷമതയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടുകയുമാണ്. അപ്പോൾ ഈ മാരത്തോണിന്റെ അവസാനത്തെ ലാപ്പിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ മുന്നോട്ട് നോക്കാൻ ഏറെ നല്ല കാര്യങ്ങളുണ്ട്. ഓരോരുത്തരും പരമാവധി വെള്ളം കൂടുതൽ കുടിക്കണം. അതും ചൂടുവെള്ളം തന്നെ കുടിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും വേണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ.